അമ്മയോട് സ്വകാര്യം പറഞ്ഞ് സമയം കളഞ്ഞു. ഒരു ദിവസം അയൽക്കാരനായ തേനുമുമ്പ് പറഞ്ഞു, ചങ്ങാതി, ഇങ്ങനെ സമയം ദൂർത്തഴിക്കുന്നത് നല്ലതല്ല. അപ്പോൾ പുൽച്ചാടി പറഞ്ഞു, എന്റെ സന്തോഷം കേട്ടിട്ട് നിനക്ക് സഹിക്കുന്നില്ല അല്ലേ അസൂയക്കാരൻ. അപ്പോൾ ഉറുമ പറഞ്ഞു, എനിക്ക് നിന്നോട് എന്തിനാ അസൂയ, എന്തെങ്കിലും മഴക്കാലത്തേക്ക് ശേഖരിച്ചു വെക്കണം, അപ്പോഴേക്കും വിശപ്പും മാറും, പട്ടിണിയും ഒഴിവാകും. അപ്പോൾ പുൽച്ചാടി പറഞ്ഞു, ഓ നിന്റെ പായ നോക്കുമ്പേ, ഉപദേശിക്കാൻ വന്നിരിക്കുന്നു, അതിനെ കൂട്ടി നിന്നെ അധ്വാനിക്കണ്ട, എനിക്ക് മഴക്കാലത്തെ ഒരു പേടിയുമില്ല. വേനൽ കഴിഞ്ഞു, മഴ തുടങ്ങി, ഒരു ചുരിയുന്ന മഴ, നല്ല തണുപ്പ്. ഉറുമ്പ് ശേഖരിച്ചു വെച്ച അരിമണികൾ കരുതലോടെ ഭക്ഷിച്ചു. പുൽച്ചാടിയുടെ അവസ്ഥയോ? അന്നത്തെ കൂട്ട് ഉണർവില്ല, ഉത്സാഹമില്ല, ഓടാനും ചാടാനും കഴിയില്ല. അതുകൊണ്ട് അവൻ ഉറുമ്പിനോട് പോയി ചോദിച്ചു, ചങ്ങാതി, നല്ല വിശപ്പ്, എങ്ങും പോയിട്ട് ഒന്നും തേടാനാവുന്നില്ല, ഒരു ചരിമണികൾ തന്നെ സഹായിക്കും. അപ്പോൾ ഉറുമ്പ് പറഞ്ഞു, ഞാൻ അപ്പോഴേ പറഞ്ഞതില്ലേ മഴക്കാലത്തേക്ക് എന്തെങ്കിലും ശേഖരിച്ചു വെക്കാൻ. അപ്പോൾ നീ പറഞ്ഞു, വാ കേറിയ ദൈവം ഇരയിൽ തരുമെന്ന്. എന്നാൽ കേട്ടോ, താൻ പാതി ദൈവം പാതി എന്നാണ്. നമ്മൾ കഠിനാധ്വാനം ചെയ്താൽ ദൈവം നമ്മളെയും സഹായിക്കും. അങ്ങനെയും പറഞ്ഞുകൊണ്ട് ഉറുമ്പ് കുറച്ചരിമണികൾ ഉൽച്ചാടിക്ക് നൽകി. കൂട്ടുകാരെ, ഈ കഥയുടെ ഗുണപാഠം എന്താണെന്നറിയുമോ? സമ്പത്ത് കാലത്ത് തൈബത്ത് വെച്ചാൽ ആപത്ത് കാലത്ത് കാപത്ത് തിന്നാം. ഇപ്പോഴത്തെ അവസ്ഥ നിങ്ങൾക്കറിയാമല്ലോ, കൊറോണ ആയതുകൊണ്ട് കുറച്ചു പേർക്ക് ജോലി നഷ്ടപ്പെട്ടു, ഭക്ഷണം വാങ്ങാനുള്ള പൈസ ഇല്ല, കുട്ടികളെ പഠിപ്പിക്കാനുള്ള പൈസ ഇല്ല. അതുകൊണ്ട് എല്ലാവർക്കും ജോലിയുള്ളപ്പോൾ പൈസ ദൂർത്തടിക്കാതെ സൂക്ഷിച്ചു വെച്ചാൽ ഇങ്ങനെയുള്ള അവസരങ്ങളിൽ ഉപയോഗിക്കാം. ഈ കഥയിൽ നിന്നും മറ്റെന്താണ് മനസ്സിലാക്കേണ്ടത്? നമ്മളെ ആരെങ്കിലും പരിഹസിച്ചാലും അവർക്ക് എന്തെങ്കിലും ആപത്തുണ്ടായാൽ നമ്മൾ അവരെ സഹായിക്കണം. നന്ദി, വീണ്ടും കാണാം. ഒരു കാര്യം മറന്നുപോയി, എന്റെ ഈ കഥ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, എന്റെ ചാനലിനെ സബ്സ്ക്രൈബ് ചെയ്യുക.